ഒരുപാട് സന്തോഷമുണ്ട് ഈ സൗഹൃദരാവിന്റെ ഒരു ഭാഗമായി ഈ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞത്. കാരണം നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന മഞ്ജു ചേച്ചി ഇവിടെ ഇരിപ്പുണ്ട്, രമ്യ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഒരുപാട് പ്രശസ്തരായ താരങ്ങൾ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. അവരുടെ കൂടെ ഈ വേദി ഇങ്ങനെ നിൽക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഞങ്ങളുടെ കുട്ടേട്ടന് വേണ്ടി നിങ്ങൾ എല്ലാവരും ഒത്തുചേർന്നതിലും അങ്ങേയറ്റ സന്തോഷമുണ്ട്. ഒത്തിരി 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 നന്ദി പറയുന്നു എല്ലാവരോടും, സ്നേഹത്തിന്റെ ഭാഷയിൽ. അപ്പോ അന്വേഷണം പറഞ്ഞു, എന്തോ പറയാൻ പറയാനില്ല, പറഞ്ഞോളൂ, നിങ്ങൾ വിളിക്കുന്നവരെ സംസാരിച്ചോളൂ. ഇവിടെ വേറെ ആരൊക്കെയാണല്ലോ ശൈലേക്ക്? എല്ലാരും പറയല്ലോ കാര്യം സാരത്തിന് ഭയങ്കര തർക്കമാണെന്ന്. ഇത്രയും ഞാൻ പറഞ്ഞത്, ഈ ആണുങ്ങളുടെ ഒരു സ്വഭാവം ഇങ്ങനെയാണ്, നമ്മുടെ സ്ത്രീകൾ ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കലോട്ട് അംഗീകരിക്കൂല. എന്ത് ചെയ്യാൻ നോക്കണേ? അല്ല, ഇത് വലിയ പ്രശ്നമാണ്. ഞാനിപ്പോ സംസാരിച്ച് ശരിയാവില്ല, കാരണം നമ്മൾ ആണുങ്ങൾ നിങ്ങൾ ഏത് കാര്യത്തിലാണ് അംഗീകരിക്കാത്തത്? ഞാൻ കൂടുതൽ ഒന്നും ചോദിക്കുന്നത്, നമുക്ക് നമ്മുടെ സിനിമ ഇൻഡസ്ട്രി മാത്രം എടുക്കാം. അപ്പൊ തർക്കം തുടങ്ങിയാണ്. ഇതൊരു സൗഹൃദരാവാണ്, ഇവിടെ സൗഹൃദപരമായി സംസാരിക്കൂ. വളരെ സൗഹൃദമായിട്ട് ഞാൻ ചോദിക്കുകയാണ്, നമുക്ക് നമ്മുടെ സിനിമ ഇൻഡസ്ട്രി മാത്രം ഒന്ന് എടുത്തു നോക്കാം. മമ്മൂട്ടി മോഹൻലാൽ ഒക്കെ അരങ്ങുവാണോണ്ടിരിക്കുകയല്ലേ, അവരുടെ പണ്ട് നായികമാരെ അഭിനയിച്ച ആളുകളെ ഇപ്പൊ കൂടെ അഭിനയിപ്പിക്കും. എന്തായിട്ട്? അമ്മയായിട്ട്. ഇത് തന്നെ ഞാൻ പറഞ്ഞു. ശരി, അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ എവിടെയായിരിക്കുന്നത്? അതെനിക്കറിയാം. ഞാൻ പറഞ്ഞു, നമ്മൾ നിൽക്കുന്നത് ഭൂമിയിലാണ്. ഭൂമിയെ നമ്മൾ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്? ഭൂമിദേവി. കടലിനെ നമ്മൾ എന്താണ് വിളിക്കാറുള്ളത്? കടലമ്മ. നമ്മളൊക്കെ ഭാരതീയരല്ലേ, ഭാരതത്തിന് എന്താ വിളിക്ക? ഇന്ത്യ. ഭാരതാംബ. ഇതിനെന്താ മനസ്സിലാവുന്നത്? സ്ത്രീകൾക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന്. ഇന്ന് വരെ ആരും കടല ഭൂമി അച്ഛൻ ഭാരത അച്ഛൻ വിളിച്ചിട്ടുണ്ടോ? ഇല്ല. ഇനി നമുക്ക് മനസ്സിലാക്കാം, സ്ത്രീകൾക്കാണ് ഏറ്റവും അധികം പ്രാധാന്യം. ഇവിടെ ഇരിക്കുന്ന സ്ത്രീ ശക്തി ഒന്ന് കാണിച്ചു കൊടുക്കേ. കൈയടിച്ച സഹോദരിമാർ ഒരു ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ. മഹാത്മാഗാന്ധി ആരാണ്? രാഷ്ട്രപിതാവ്. രാഷ്ട്രപിതാവ്, രാഷ്ട്ര മാതാവല്ലല്ലോ. മലയാള ഭാഷയുടെ പിതാവ് ആരാണ്? എഴുത്തമ്മയല്ലല്ലോ. നമ്മുടെ ഗൾഫിലേക്ക് സഹോദരന്മാർക്കൊക്കെ നമ്മൾ പണ്ട് കത്തയച്ചിരുന്നത് എയർ മെയിലൂടെയാണ്. എയർ മെയിലാണ്, ഫീമെയിൽ ആണ്. അതിന് പുതിയ പ്രശ്നമുണ്ട്. ഇമെയിൽ, ജിമെയിൽ, ഹോട്ട്മെയിൽ എല്ലാം മെയിലാണ്. ഒരെണ്ണ ഫീമെയിൽ ഇല്ല. ഇത് യാത്ര ചെയ്യാൻ എനിക്ക് തീവണ്ടി എടുക്കാം. ചെന്നൈ മെയിൽ, ട്രിവാൻഡ്രം മെയിൽ, ബാംഗ്ലൂർ മെയിൽ, മാംഗ്ലൂർ മെയിൽ, കണ്ണൂർ മെയിൽ എല്ലാം മെയിലാണ്. ഒരെണ്ണം ഫീമെയിൽ ഇല്ല. ആണുങ്ങൾ ചുമ്മാ മുട്ടപ്പൊക്കെ ന്യായം പറഞ്ഞ ഞങ്ങളാണ് ഭയങ്കര സംഭവം തുറന്ന് നടക്കുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഏതൊരു പുരുഷന്റെ വിജയത്തിന്റെ പിന്നിൽ സ്ത്രീയാണ്, സ്ത്രീ ശക്തിയാണ്, ഊർജമാണ്. അപ്പൊ ആ ഊർജം ഒന്ന് കാണിച്ചു കൊടുത്ത് ആണുങ്ങളൊക്കെ ഒന്ന് കണ്ടോട്ടെ. എല്ലാവരും ചേച്ചിമാരെ കൈ പിടിച്ചു. നമുക്കറിയാം, സ്ത്രീ ശക്തിയാണ്, ഊർജമാണ്, സൗരോർജം, സരിതോർജം. ഒരു പാവപ്പെട്ട മനുഷ്യൻ അങ്ക് മുങ്കിൽ അവിടെ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല. ഒരു സ്ത്രീ ഒരു സീഡി കാണിച്ച് എന്ന് പറഞ്ഞൊരു പാവപ്പെട്ട മനുഷ്യൻ ഇരിപ്പിടത്തും താഴെ ഇറക്കി. ഈ വേദി രാഷ്ട്രീയം പറ്റില്ല, നമുക്ക് ജീവിതത്തിലേക്ക് വരാം. ജീവിതത്തിൽ നിങ്ങൾ പുരുഷന്മാർ ഞങ്ങൾ സ്ത്രീകൾക്ക് എന്ത് സ്വാതന്ത്ര്യമാണ് തരാറുണ്ട്? എന്ത് സ്വാതന്ത്ര്യമാണ് തരാത്തത്? അയ്യോ, മര്യാദയ്ക്ക് വസ്ത്രധാരണത്തിലുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ തരാറുണ്ടോ? തന്നാ പിന്നെ നിങ്ങൾ ഉടുത്തലെടുത്തു. അയ്യോ, എനിക്ക് മനസ്സിലായില്ല. നമുക്കറിയാം, ഒരു 19 വർഷത്തിന് മുമ്പ് നമ്മുടെ നാട്ടിൽ അമ്മമാർക്ക് സഹോദരിമാർക്ക് മാറു മറയ്ക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. നിരന്തരം സമരം ചെയ്ത് നേടിയാണ് ഈ മാറു മറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം. എങ്ങനെ? നങ്കയിൽ നിന്ന് സ്ത്രീ തന്റെ മാറു മുറിച്ചു കളഞ്ഞു. അതേ തുടർന്ന് ശക്തമായ സമരമുണ്ടായി. അതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ അമ്മമാരും സഹോദരിമാരൊക്കെ ഇന്ന് മാറു മറച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ശക്തമായ സമരം ചെയ്ത് നേടിയെടുത്തു തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ സ്വാതന്ത്ര്യം. എന്നിട്ട് എന്തായി? പഞ്ചാബിൽ നിന്ന് ചുരിദാർ ഇങ്ങോട്ട് വന്നു. നല്ല രസമാണ്. ഷോളിംഗ് മറ്റേ മ്യൂസിക് ഷോളിങ്ങനെ. എന്നിട്ട് നമ്മുടെ അമ്മമാരും സഹോദരിമാരൊക്കെ ആദ്യ കാലത്ത് മാറി മറച്ച് വളരെ സുന്ദരികളായി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാലും ഒന്നും കാണിക്കാണ്, ദാ ഇങ്ങനെ നടന്നു സുന്ദരികളായിട്ട് മ്യൂസിക്. തീർച്ചയായിട്ടും ഞങ്ങൾ സ്ത്രീകൾ വളരെ മാന്യമായിട്ട് വസ്ത്രം ധരിക്കുന്ന ആളുകളാണ്. അടക്കം ഒതുങ്ങുള്ള സ്ത്രീകളാണ് ഞങ്ങൾ. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. പക്ഷെ എപ്പോഴാണ് നടന്നുവിടെ അമ്മ? ഒരെണ്ണം അമ്മ താഴെ പോയി. പിന്നെ നടത്തിക്ക് ചെറിയ വ്യത്യാസമുണ്ട്, കണ്ടോളണേ, വായിച്ചോളൂ. അത് കഴിഞ്ഞപ്പോ നമ്മൾ ഓണക്കാലത്ത് വിഷുക്കാലത്തൊക്കെ വീടിന്റെ സൈഡിൽ അടുക്കളയുടെ ഭാഗത്ത് വാഴക്കൊല കിട്ടി തൂക്കുമ്പോൾ ഇതൊക്കെ ബാക്കിലോട്ട് ഇട്ടു. എന്നിട്ടൊരു നടത്തുണ്ട്, കണ്ടോളണേ, വായിച്ചോളൂ. പിന്നെ ഇത് ഒരു കയ്യിലെടുത്ത് നമ്മൾ ആണുങ്ങളൊക്കെ ഒരു മാതിരി ധാർഷ്ട്യത്തോടെ എന്താ എന്ന രീതിയിൽ നോക്കി നോക്കി നടത്തുകൊണ്ടാണ് ആ കണ്ടോളൂ. എന്താ നോക്കുന്ന? 13 സെക്കൻഡ് കൂടെ നോക്കി. ഇർഷാദ് സിംഗ് സാറിനെ പിടിച്ച് അകത്തിടും. സമരം ചെയ്ത് നേടിയെടുത്താണ് ഈ ഷോൾ. ഇപ്പൊ ഷോളും വേണ്ട, ഒന്നും വേണ്ട, ഇങ്ങനെ നിന്നോളൂ. എന്റെ ഷോൾ മേടിച്ച് എന്നെ തന്നെ കുട്ടി പറയുന്നു. അപ്പൊ നിങ്ങൾ ആണുങ്ങളൊക്കെ വളരെ മാന്യമായിട്ട് വസ്ത്രം ധരിക്കുന്ന ആളുകളായിരുന്നു. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഒന്ന് തിരിഞ്ഞു നിൽക്കുമോ? എന്നിട്ട്
ഓ ഷർട്ടിന് കുറച്ച് ഇറക്കമുള്ളത് വലിയ പുണ്യം. ഓ ഞാൻ കഴിഞ്ഞ ദിവസം ബസ്സിൽ കയറിയപ്പോ ഒരു പയ്യൻ ഇങ്ങനെ മോളത്തെ കമ്പിൽ തൂങ്ങി പിടിച്ച് ഇങ്ങനെ നിക്കാം, അങ്ങനെ നിക്കണേ. കുറച്ച് പെമ്പിളരുടെ ബാറ്റിൽ സീറ്റിൽ ഇട്ട് ഇങ്ങനെ ഇരിക്കാം. എന്നിട്ട് താഴെ നിന്ന് കുറച്ച് അക്ഷരം പെറുക്കിയെടുത്ത് വായിച്ചോണ്ടിരിക്കുക. ഇത് അവിടുന്നാണ് J-O-C-K-E-Y. ഞങ്ങള് നടക്കാറില്ല ലോവേശം കാണിച്ചോണ്ട്. സംസാരിച്ച് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കാൻ പോവുകയാണ്. സൗന്ദര്യം സുന്ദരിമാരോട് ചുറ്റും ഇരിക്കും നോക്ക്, എന്നിട്ട് പറ സുന്ദരിമാരിലവിടെ കൈയടിച്ചേ. ഈ കയ്യടിയുടെ ശക്തി കൂടിയതിന്റെ പേരിൽ നമുക്ക് ഇത് തർക്കം അവസാനിപ്പിക്കാൻ പറ്റും. നമ്മളൊരു കാര്യം പറയുമ്പോ വസ്തുനിഷ്ഠമായിട്ട് പറയാം. കവികൾ പൂക്കളെയും പുഴകളെയും പ്രകൃതിയൊക്കെ വർണ്ണിക്കാറുള്ളത് സ്ത്രീ സൗന്ദര്യത്തോടാണ്. ഇനി നമുക്ക് നദികളെ എടുക്കാം. സിന്ധു, ഗംഗ, കാവേരി, അല്ലാതെ സുഖു, ശശി, സ്വർണ്ണം എവിടെ ഇല്ല. ഈ സിന്ധു ഗംഗ കാവേരി ഒക്കെ ഒഴുകി ഒഴുകി ഒടുവിൽ ഇവിടെ എത്തുന്നത് കടലിൽ. കടലിൽ ഏത് കടലിൽ? അറബിക്കടലിൽ. അറബിക്കടലിൽ, അല്ലാതെ അറബിച്ച് കടലല്ലല്ലോ. കാര്യങ്ങൾ പറയുമ്പോ വസ്തു വെച്ചാൽ പറയണം. പക്ഷി മൃഗങ്ങൾ എടുക്കാം. വീട്ടിൽ വളർത്തുന്ന കോഴി, പിട കോഴിക്കാണ് പൂവൻ കോഴിക്കാണ് സൗന്ദര്യം. നമുക്കറിയാം പൂവന്റെ തന്നെ പൂവ് അംഗവലക്കാണ് എന്തൊരു ഭംഗിയാണ്. ഇനി ഒന്നും വേണ്ട, കാട്ടിൽ പോവാ. മയിൽ പെൺമയിലാണോ ആൺമയിലാണോ സൗന്ദര്യം? ആൺമയിലിന്. ആകാശത്ത് കാർമേഘങ്ങൾ ഇരുണ്ട് കൂടുമ്പോൾ ആൺമയിൽ പേലി ഇവിടെ അടുത്ത് നൃത്തം ചെയ്യും, എന്തൊരു ഭംഗിയാണ് കാണാൻ. പെൺമയിലെ കൊണ്ട് പറ്റോ? ഒന്നും വേണ്ട, കരയിൽ ഏറ്റവും വലിയ ജീവി ഏതാ? ആന. പിടിയാണിക്കണം, കൊമ്പനാണിക്കണം സൗന്ദര്യം. കൊമ്പന് ഗജരാജമുഖി മൃഗരാജകടി ഗജരാജ വിരാജിത മന്ദഗതി എന്നാണ് അറിയാമോ. ഈ കൊമ്പന്റെ അർത്ഥം കുറച്ച് വരച്ചേക്കണം. കൊമ്പന്റെ വലിയ തുമ്പിക്കൈ രണ്ട് കൊമ്പക്കാണ്, എന്തൊരു ഭംഗിയാണ്. പിടിയാണിക്കുന്നുണ്ടോ? എല്ലാം അവസാനിപ്പിക്കണം. നമുക്ക് ഒറ്റ കാര്യം, കാട്ടിലെ രാജാവാര സിംഹി. ഞങ്ങൾ എവിടെ ഭരിക്കും? കാട്ടിൽ രാജാവ് സിംഹം, നമുക്കറിയാം ആൺ സിംഹം, അതിന്റെ വീടും വാശിയും ഗർജനവും നടത്താൻ കാണാൻ എന്തൊരു ഭംഗിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ആണുങ്ങൾ സിംഹങ്ങളാണ്. സിംഹകൂട്ടിലെ കൈയടിക്കുന്നത് ശക്തമായിട്ട് അങ്ങനെ ആണുങ്ങൾ സിംഹങ്ങളാണെന്നാണ് പറയുന്നത്. ആ സിംഹത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്ന ഒരു ദേവിയുണ്ട്, ദുർഗാദേവി. ദേവി ഒരു സ്ത്രീയാണ്. ഞങ്ങൾ സ്ത്രീകളെ എവിടെ തോപ്പിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായല്ലോ. സ്ത്രീകൾ ഇനി ഒന്നിനും അമ്മാതിക്കട്ടെ. കൈയടിച്ചോ, കൈയടിച്ചോ. ഇതാണ് ഉത്തരം കിട്ടുമ്പോ കൊഞ്ഞനം കുത്തുകാന്ന് പറഞ്ഞത്. നമ്മള് പക്ഷികളും മൃഗങ്ങളും മനുഷ്യരെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് ഇതൊരു മുട്ടാമ്പോക്ക് ന്യായമാണ് ഈ പറഞ്ഞത്. ഇത് മോശമായിപ്പോയി. കൃത്യമായിട്ട് തന്നെയാണ് പറഞ്ഞത് അനുഷ്ഠാ. ഞങ്ങൾ സ്ത്രീകൾക്ക് സാധിക്കാൻ പറ്റാത്ത ഒരു കാര്യം ഇപ്പൊ ഈ ഭൂമിയിലില്ല. നിങ്ങൾ ആണുങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യം ഞങ്ങൾ സ്ത്രീകൾ ചെയ്യും, ഞങ്ങളോട് സ്ഥാപിച്ചു. അങ്ങനെ ഇങ്ങോട്ടാ കൊള്ളൂല. ഞാൻ പല ദിവസം ആലോചിച്ചിട്ടിരിക്കും. അല്ലേ ഇതാണ് നല്ല മെടുക്കാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഞാനിത് ഈ കാണിച്ചത് ഒട്ടും മര്യാദ ഇല്ലെന്ന് എനിക്ക് അറിയാം. ജയിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും പറയണ്ടേ? അതുകൊണ്ട് ആരും എന്നോട് ദേഷ്യപ്പെടല്ലേ. അപ്പൊ ഇനി ഒരു കാര്യം, നമുക്കറിയാം സ്ത്രീക്കും പുരുഷനും സമത്വമാണ്. എല്ലാവരും എല്ലാ കാര്യത്തിലും പരസ്പരം അംഗീകരിച്ചും സ്നേഹിച്ചും കഴിഞ്ഞാൽ മാത്രമേ ഒരു കുടുംബം നന്നാവൂ, ഒരു കുടുംബം നന്നായാലും ഒരു നാട് നന്നാവൂ, ഒരു നാട് നന്നായാലും ഒരു സമൂഹം നന്നാവൂ. എന്നാൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് എല്ലാ രാജ്യത്തേക്കാൾ ഉയർന്നു നിൽക്കാൻ തലയോട് തീർത്തേരാൻ പറ്റൂ. അപ്പൊ തർക്കത്തിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും കാര്യ നിസ്സാരം തന്നെയാണ്. നിസ്സാര കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാറാണ് നമ്മൾ പതിവ്. എങ്കിലും ഇവിടെ വന്ന് കുറച്ചു നേരം ഇങ്ങനെ ഈ സൗഹൃദ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ആരാധിക്കുന്ന താരങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കുറച്ച് സമയം നിൽക്കാൻ കഴിഞ്ഞത്, ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ കഴിഞ്ഞതിൽ ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നു. ഇന്നത്തെ ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് എന്താ പറയുന്നത്, തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കിഷോറിന് അതിനുവേണ്ടുന്ന എല്ലാ സഹായങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ പ്രാർത്ഥനകളും എല്ലാവരെയും പോലെ ഞങ്ങളുടെ പ്രാർത്ഥനയും ആ കുടുംബത്തിന് നേരുന്നു. ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച്.